മീൻ വല്ലതും കിട്ടിയാ? എവിടെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാ വെയിലല്ലേ? ഈ വെയിലത്ത് ചൂണ്ടയിട്ട് ഭയങ്കര പാടാല്ലേ? അതുകൊണ്ടാ വൈകുന്നേരം വന്നു. ഇവിടെ വല്ല റെയിൽവേ ട്രാക്കും ഉണ്ടോ? റെയിൽവേ ട്രാക്കോ? ട്രെയിൻ പോണ പോലെ ശബ്ദം ചേട്ടന് തോന്നിയതായിരിക്കും. വല്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതെ, ഈ പട്ടാപ്പയിലൂടെ നല്ലൊരു വെടിക്കെട്ടിന്റെ ശബ്ദം. വല്ല അമ്പലങ്ങളുണ്ടോ? അമ്പലം അല്ല, ഉത്സവം വല്ലതും നടക്കണോ? ഉത്സവം. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, വെടിക്കെട്ടിന്റെ ശബ്ദം. വെടിക്കെട്ടിന്റെ ശബ്ദം എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ. കേട്ടാ? ഓ, അതോ? ആ, അത് അച്ഛൻ പ്രാക്ടീസ് ചെയ്യാൻ. വെടിക്കെട്ട് പ്രാക്ടീസാ? ആ, ഇവിടെ കേൾക്കാത്ത വേറെ കുറെ വിധ ശബ്ദങ്ങളൊക്കെ കേൾക്കും. ആഹാ, അച്ഛനൊന്ന് പരിചയപ്പെടണല്ലോ. പിന്നെന്താ ധ്യാനിക്കണ ആളാച്ച? ആ, അത് തന്നെ. അല്ലേട്ടാ, ഞാനിപ്പോ കേട്ട ട്രെയിനിന്റെ ശബ്ദവും വെടിക്കെട്ടും അത് ചേട്ടാണോ? അതെ അതെ അതെ, ഞാൻ തന്നെയാണ് ചെയ്തത്. എങ്ങനെ? നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിലാണ്. പ്ലാസ്റ്റിക് കവറിൽ എങ്ങനെയാണ് വെടിക്കെട്ടും ട്രെയിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്? അത് നമ്മൾ ഇത് എടുത്തിട്ട് ഓരോ എഫക്റ്റുകളാണ് ഓരോ സ്ഥലത്തും. ഓരോ പ്ലാസ്റ്റിക് കവറിന് ഓരോരോ ടോണുകളുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത്. ഇപ്പൊ ഇത് നമ്മൾ ഈ ഗിഫ്റ്റ് പോയിരുന്ന പേപ്പറാണ്. ഇതിലാണ് നമ്മൾ ഈ ട്രെയിനിന്റെ ശബ്ദവും ഈ പറഞ്ഞ വെടിക്കെട്ടും നമ്മൾ നടത്തുന്നത്. ജിനീഷണം പറയുന്നത് ഈ പ്ലാസ്റ്റിക് കൊണ്ട് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാന്നാണ്. അതെ അതെ അതെ, അതാണ് കേൾക്കണല്ലോ ഉറപ്പായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ആദ്യം കേട്ട ട്രെയിനിന്റെ ശബ്ദം. കേരള എക്സ്പ്രസ് ആണ്? അതെ. ഡൽഹിയിലേക്ക്? അതെ. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ 20 പേർക്ക് പോകേണ്ടി വരും, നിർത്തി കൊടുത്തേക്കണം ഉറപ്പായിട്ട്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് വെടിക്കെട്ട് വെടിക്കെട്ട് കേൾക്കാം. ഇപ്പൊ തന്നെ കേൾക്കാം. അപ്പൊ ഇതിനൊപ്പം തന്നെ വേറൊരു കവറും കൂടി നമുക്ക് ഇത് ആഡ് ചെയ്യാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മാലപ്പടക്കും, അതിനൊപ്പം കൊണ്ടുപോയില്ലേ, ഗുണ്ട്. അപ്പൊ നമ്മൾ ഈ പഞ്ചസാരയൊക്കെ വാങ്ങിച്ചിരിക്കുന്ന ഒരു പൊതിയുണ്ടല്ലോ, 5 kg, 3 kg. അപ്പൊ ആ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി ഇതിന്റെ അത് ആഡ് ചെയ്യും. അപ്പൊ മാലപ്പടക്കത്തി കൊടുക്കട്ടെ. വേണ്ട വേണ്ട, എടുത്തു. ജാമൊക്കെ വാങ്ങത്, ജാമും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിലൊരു ടിന്നി കിട്ടും, പ്ലാസ്റ്റിക്കിന്റെ തന്നെ. അതിൽ പണ്ടത്തെ നമ്മള് ലാംബി ഓട്ടോറിക്ഷ പോകുന്ന ശബ്ദമുണ്ട്. വ്യത്യസ്തമായിട്ട് നമ്മള് മാസ്കിൻ ടേപ്പ് ഉണ്ടല്ലോ, മാസ്കിൻ ടേപ്പിൽ നമ്മള് അതിന്റെ സംഭവം വലിച്ച് നമ്മള് ഏറോപ്ലെയിൻ പോണത് കേൾക്കും. മോളി കൂടി പോണത് ആണോട്ടെ? അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒരു കീൻ വാച്ചിങ്ങിലൂടെ കണ്ടെത്തി? അതായത് നമ്മൾ എഫക്റ്റിൽ ഒരുപാട് പേര് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ സിനിമയിലൊക്കെ ചെയ്യുന്നല്ലോ. അപ്പം അതിനേക്കാളും വേറെ വ്യത്യസ്ത രീതിയിലേക്ക് നമുക്ക് എഫക്റ്റ് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം സെർച്ച് ചെയ്യുമായിരുന്നു. അത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മാത്രം, അതായത് പ്ലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഒരു, അങ്ങനെ ഞാൻ കണ്ടെത്തിയിട്ട് എങ്ങനെ സാമ്പിളൊക്കെ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തതയാണ് ജിനേഷിനെ നമ്മളും തേടി വന്നത്. ഈ ചെറിയ പ്ലാസ്റ്റിക്കുകളും മറ്റുമൊക്കെയാണ് ജിനീഷ് തൻ്റെ പുതിയ കാലത്തെ ഈ ശബ്ദങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തായാലും ജിനേഷിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എല്ലാവിധ ഭാവങ്ങളും. ക്യാമറമാൻ ശരത്തമ്പാടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം, ഗുഡ് മോർണിംഗ്. നമ്മളെ നാട്ടിലെ എന്തുമാത്രം കഴിവുകളാണ് ഓരോരുത്തർക്കും അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ മിമിക്രി കലാകാരന്മാരോട് എല്ലാ കാലത്തും എല്ലാവർക്കും ഒരുപാട് സ്നേഹമാണ്. കാരണം നമ്മളെയൊക്കെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണല്ലേ. ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം സന്തോഷം തന്നെയാണ്. ഒരു നേരമെങ്കിലും നമ്മുടെ ഈ വിഷമമൊക്കെ മറന്ന് നമുക്ക് ചിരിക്കണമെങ്കിൽ നമ്മുടെ മിമിക്രിക്കാർ തന്നെ വിചാരിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ജിനീഷ് ചേട്ടനെ വലിയൊരു കയ്യടി കൊടുക്കുന്നു. ആദ്യം തന്നെ ആദ്യമായിട്ടാണ് ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇത്തരം ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ജിനീഷ് ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണം. അതിന് മുൻപ് തന്നെ ശ്യാമിനോട് ചോദിക്കുകയാണ്, ശ്യാമിന് എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയോ? മിമിക്രി രംഗത്തേക്ക് ചുവട് വയ്ക്കാൻ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പണ്ട് തോന്നിയിട്ടുണ്ടോ? സീതു, ഗുഡ് മോർണിംഗ്. പണ്ട് കാലത്ത് ഞാനും പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ മിമിക്രി കയ്യിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് ഈ ജിനേഷും ഒക്കെ ഈ കാണുന്നത്. അപ്പോൾ ജിനേഷിൻ്റെ ഞാൻ കണ്ടൊരു വ്യത്യസ്തത എന്ന് പറയുന്നത്, ഈ സാധാരണ മിമിക്രി എന്ന് പറയുന്നത് ശബ്ദാനുകരണ കലയാണ്. താരങ്ങളുടെ ശബ്ദാനുകരിക്കുക, അല്ലെങ്കിൽ വിവിധതരം ശബ്ദങ്ങൾ നമ്മുടെ ഈ തൊണ്ട കൊണ്ടാണ് കൂടുതലും
ഈ അനുകരണ കല കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ജിനീഷ് തിരഞ്ഞെടുത്തത് പ്ലാസ്റ്റിക് വസ്തുക്കളാണ്. ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കുക. ജിനീഷ് ചന്ദ്രോദയം, അദ്ദേഹം മുൻപ് ട്രാഫിക് വാർഡനൊക്കെ ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അതോടൊപ്പം തന്നെ മറ്റ് ജോലികളും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷമാണ് മുഴുവൻ സമയം ഈ ഒരു കലാപരമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ വിവിധ ട്രൂപ്പുകളിലും മറ്റുമൊക്കെ അദ്ദേഹം ഈ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു വ്യത്യസ്തത കൊണ്ട് മിക്ക ട്രൂപ്പുകളും ജിനേഷിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ, അതും വളരെ നിസ്സാരമായിട്ടാണ് അദ്ദേഹം ഇതിങ്ങനെയാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു ശബ്ദങ്ങൾ കൃത്യതയോടെ തന്നെ വരുന്നത്. ആ ഒരു മാലപ്പടക്കം പൊട്ടുന്നതാണെങ്കിലും ട്രെയിൻ പോകുന്നതാണെങ്കിലും ഒക്കെ ആ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ആ ഒരു കൃത്യതയോടുകൂടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഒരു കഴിവാണ്. അപ്പോൾ ആ കഴിവിനെ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ശബ്ദങ്ങൾ നമ്മൾ വളരെ കൗതുകത്തോടു കൂടി മാത്രമല്ല, ഒരല്പം കൂടി നിരീക്ഷണത്തോടു കൂടി കേൾക്കുമ്പോഴാണ് അത് നമുക്ക് എങ്ങനെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് നമ്മുടെ തൊണ്ട കൊണ്ട് അല്ലെങ്കിൽ നമ്മളാൽ എങ്ങനെ അത് വീണ്ടും മെച്ചപ്പെട്ട രീതിയിലാക്കിയെടുക്കാം എന്നൊരു ചിന്ത. അപ്പോൾ അത്തരം ചിന്തകളാണ് ജിനേഷിനെ പോലെയുള്ള വ്യത്യസ്തരായ കലാകാരന്മാരെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. അത് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ജിനേഷിനെ കൊണ്ടുവരണമെന്ന് കരുതി. അങ്ങനെയാണ് ജിനേഷിനെ കണ്ടെത്തി ജിനേഷുമായിട്ട് ഇന്നലെ ആ കുറച്ച് ശബ്ദങ്ങൾ. ജിനേഷ് ഇത് മാത്രമല്ല, മറ്റ് ഫിഗർ ഷോ ചെയ്യും, അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെയും മറ്റുമൊക്കെ നിഴൽ വെച്ചുള്ള ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വ്യത്യസ്തതകൾ കൊണ്ട് ഒരു മരട് സ്വദേശിയായിട്ടുള്ള ഈ ജിനേഷ് ഒരുപാട് വ്യത്യസ്തകൾ മിമിക്രിയിൽ സമ്മാനിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു വാസ്തവം. അതുകൊണ്ട് തന്നെ ജിനേഷ് ഒരുപാട് വളരെ നല്ലൊരു സ്റ്റോറി തന്നെയായിരുന്നു. കാരണം ജിനീഷയുടെ ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞതിലും ഈ കുറച്ചാണെങ്കിലും അനുകരണ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം.